നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ജനാധിപത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതേസമയം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അക്രമങ്ങൾക്ക് സത്യത്തിൽ ഇനിയും യാതൊരു കുറവും എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് സംസ്ഥാന ഗവർണർ നിരവധി തവണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ നൽകാൻ പോലും ഇനിയും തയ്യാറായിട്ടില്ല. ഇന്നത്തെ പ്രധാന സംഭവം, സംസ്ഥാന ഗവർണർ ജഗദീപ് ധൻഖർ ഇന്ന് ആസാം സന്ദർശിക്കുകയാണ്. ആസാമിൽ ബംഗാൾ ഗവർണർക്ക് എന്ത് കാര്യമെന്നല്ലേ? പശ്ചിമബംഗാളിലെ തൃണമൂൽ പ്രവർത്തകരുടെ ക്രൂരമായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒട്ടേറെ ബംഗാളികൾ ആസാം, അയൽ സംസ്ഥാനമായ ആസാമിലാണ് ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നത്. അവരവിടെ പലരും അവിടുത്തെ ക്യാമ്പുകളിൽ കഴിയുകയാണ്. അവരുടെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചാലും ഇതിനും സംസ്ഥാന സർക്കാരിന് മറുപടിയില്ല. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവർണർ ജഗദീപ് ധൻഖർ ഇന്ന് ആസാം സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃണമൂൽ പ്രവർത്തകർ വ്യാപകമായി കൂട്ടക്കൊലയും അക്രമങ്ങളും നടത്തിയ കച്ച് ബീഹാർ ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കാൻ ഗവർണർ എത്തിയിരുന്നു. ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് മുമ്പ് അവിടെ പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായി ഗവർണർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യാതൊരു വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഗവർണർ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. ആ ഗവർണർക്ക് പോലും ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ സംസ്ഥാന സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല. അദ്ദേഹം ഒടുവിൽ അതിർത്തി രക്ഷാസേനയുടെ ഹെലികോപ്റ്ററിലാണ് ഈ സംഭവസ്ഥലം സന്ദർശിച്ചത്. സംഭവസ്ഥലത്തെത്തിയ ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായാണ് തൃണമൂൽ പ്രവർത്തകർ എത്തിയത്. അദ്ദേഹത്തെ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ശക്തമായ പ്രതിഷേധമാണ് അവർ നടത്തിയത്. സംസ്ഥാന പോലീസ് ആകട്ടെ ഇത് കണ്ടു നിൽക്കുകയായിരുന്നു. അവസാനം ഗവർണറുടെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് എത്തി ഇവരെ രംഗത്ത് നിന്ന് മാറ്റിയത്. ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ട് എന്നാണ് പൊതുവെ നമ്മുടെ വിശ്വാസം. പക്ഷേ ബംഗാളിൽ മമതാ ദീദിക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. ഒരു ഫെഡറൽ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്ത് സംസ്ഥാന ഗവർണർക്ക് തീർച്ചയായും വിപുലമായ അധികാരങ്ങൾ തന്നെയാണുള്ളത്. ആ സംസ്ഥാനത്ത് എന്ത് നടക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് അദ്ദേഹത്തിന് നൽകേണ്ടതുമുണ്ട്. എന്നാൽ പശ്ചിമബംഗാൾ സർക്കാർ ഇക്കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടും ലഭിക്കാതായപ്പോൾ അദ്ദേഹം സംസ്ഥാന ചീഫ് സെക്രട്ടറിയോടും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടും DGP എല്ലാം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ ദീദിയെ പേടിച്ച് അവരാരും ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. ഈ രീതിയിൽ എത്ര നാൾ മുന്നോട്ട് പോകും ഈ സംസ്ഥാനം എന്നാണ് ഇപ്പോൾ എല്ലാവരും ഒറ്റ നോക്കുന്നത്. കാരണം ജനാധിപത്യത്തിൻ്റെ പേരിൽ അവിടെ നടക്കുന്നത് മുഴുവൻ കൂട്ടക്കൊലകളും അക്രമങ്ങളുമാണ്. കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാൾ ഗവർണർ ജഗദീപ് ധൻഖർ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരാൾ വോട്ട് ചെയ്തു എന്നത് അയാളെ കൊലപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അയാളെ വസ്തുവൾ നശിപ്പിക്കുന്നതിനോ കാരണമാവുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യമാണ്, ബംഗാളിലിപ്പോൾ നടക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അന്ത്യം തന്നെയാണ്. ഇതിന് ശക്തമായ പ്രതിവിധി തേടുകയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവർണറും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.